ടു മൈ ചാനൽ റേസ് ഫ്രം ദ ഹാർട്ട് ഇന്ന് ഞാനൊരു പുതിയ ബിസിനസ് ലേഡീനെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് സഞ്ജന ജോർജ് സഞ്ജന ഓട്ടോമേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ് വിഭാഗത്തിൻ്റെ കാര്യങ്ങളാണ് നോക്കുന്നത് എസ് ജി ഐ നെട്രോണിക്സ് എന്ന ബ്രാൻഡാണ് സഞ്ജനയുടെ സഞ്ജനയുടെ വിശേഷങ്ങൾ അറിയാം സഞ്ജനയിലേക്ക് ഹായ് സഞ്ജു വെൽക്കം ടു മൈ ചാനൽ റേസ് ഫ്രം ദാർട്ട് താങ്ക് യു സോ മച്ച് നല്ല ഫോർ ഹാവിംഗ് ഓക്കെ കുറിച്ച് പറയുമ്പം ഞങ്ങൾ സെൻട്രിസേഴ്സിൽ ഒന്നിച്ചായിരുന്നു സഞ്ജു എൻ്റെ തൊട്ട് സീനിയറാണ് യെസ് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പം സെൻട്രിസേഴ്സിനെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം ആ കോളേജ് മെമ്മറീസ് ഒന്ന് നമുക്ക് ഷെയർ ചെയ്യാം അയ്യോ സെൻട്രീസേഴ്സ് ഫൈവ് ഇയേഴ്സ് ദ ഫൈവ് ബെസ്റ്റ് ഇയേഴ്സ് ഓഫ് മൈ ലൈഫ് ഐ ഓൾവേസ് ഫീൽ ദാറ്റ് നമ്മളിപ്പം അതിനെ പറ്റി തന്നെ സംസാരിക്കുമായിരുന്നു ഐ തിങ്ക് എൻ്റെ ആ സമയത്തിൻ്റെ ക്യാരക്ടർ ആ സമയത്തിൻ്റെ പേഴ്സണാലിറ്റിയാണ് ഈ ും എൻ്റെ കൂടെ ഉണ്ട് ആൻഡ് നമ്മൾ അതിനെ പറ്റിയും സംസാരിക്കായിരുന്നു നമ്മൾ ഒരുപാട് കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കുമായിരുന്നു ആൻഡ് ദ കൈൻഡ് ഓഫ് കോൺഫിഡൻസ് ആൻഡ് ദ കൈൻഡ് ഓഫ് ഫൺ ആൻഡ് ദ കൈൻഡ് ഓഫ് ഐ തിങ്ക് ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ ദ ഗേൾസ് അയ്യോ നമ്മൾ ഇപ്പോഴും ആക്ച്വലി ലാസ്റ്റ് ടൈം ഇവന്റ് ടു കോളേജ് ആ എനിക്ക് തോന്നി ഇത് പഴയ ഓർമ്മകൾ ഗോയിങ് അപ്പ് ആൻഡ് ഡൗൺ സ്റ്റേജ് എപ്പോഴും ബഹളം എപ്പോഴും ശബ്ദങ്ങൾ എപ്പോഴും സംസാരങ്ങൾ ലേറ്റസ്റ്റ് ഫാഷൻ ഇത് അത് മിസ് ഓൾ ദാറ്റ് സോ മച്ച് വേർലി ശരിക്കും നമ്മള് ആക്ച്വലി ഒരു ഓൾ ഗേൾസ് കോളേജിലായിരുന്നു പഠിച്ച് അവിടെ ആമ്പിള്ളാറില്ല ഒരിക്കലും നമുക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് കുറവ് എനിക്ക് തോന്നിയിട്ടില്ല നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്കത് ചെയ്യാം നമ്മള് ചില സമയത്ത് നമ്മള് വീസ് ടു സ്വാപ് ക്ലോത്ത് എന്തൊക്കെ നടക്കുവായിരുന്നു ഒരിക്കലും അയ്യോ ബോയ്സ് ഇല്ല പഞ്ചാറടിക്കാൻ അവിടെ ആരും ഇല്ല അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല നമ്മളവിടെ ഉണ്ടായിരുന്ന സമയത്ത് മറ്റേ എക്സ്പ്ലൈന ഒക്കെ സ്പോട്ടും ും എനിക്ക് തോന്നുന്നു നമ്മൾ കാരണം വെച്ചാൽ ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷെ നന്നായി എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ആ സമയത്ത് നമ്മൾ എപ്പോഴും അവിടെ തന്നെ ആ സമയത്ത് ഒരു ഓ മൈ ഗോഡ് ഉണ്ടായില്ലേ ഓക്കെ സഞ്ജു ചെയ്യുന്നത് എസ് ഡി ഐ ഇനട്രോണിക്സിനെ കുറിച്ച് പറയുമ്പോൾ സോ എസ് ഡി ഐ ഇനട്രോണിക്സ് നമ്മൾ ആക്ച്വലി ഹോം ഓട്ടോമേഷനും സെക്യൂരിറ്റി പ്രൊഡക്ട്സ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് സോ ഐം ദി വൈ ആം വൺ ഓഫ് ദി ഡയറക്ടേഴ്സ് ഇൻ ദ കമ്പനി അപ്പം നമ്മൾ ഒരുപാട് കോർപ്പറേറ്റ് ഹൌസസ് ബിസിനസ് ഹൗസസ് റെസിഡൻഷ്യൽ അസോസിയേഷൻസ് പ്രൈവറ്റ് ഹോം ഓണേഴ്സ് ഇവരെല്ലാവർക്കും വേണ്ടിയിട്ട് ഓട്ടോമേഷനും സെക്യൂരിറ്റി പ്രൊഡക്ട്സ് ആണ് നമ്മള് കൊടുക്കുന്നത് സോ സെക്യൂരിറ്റി പ്രൊഡക്ട്സ് ടോപ്പ് ഓഫ് ദ മൈൻഡ് സി സി ടി വി ആണ് വരുന്നത് പിന്നെ ഓഫീസിനു വേണ്ടി ആക്സിസ് കൺട്രോൾസ് വീഡിയോ ഡോർ ഫോൺസ് ൂരിറ്റി ഒരു വീടിന്റെ ഒരു സുരക്ഷന് വേണ്ടിട്ട് എന്തൊക്കെയായിരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അതെല്ലാം നമ്മൾ കൊടുക്കുകയും ചെയ്യും നോട്ട് അറ്റോൾ വെരി ഗുഡ് പോയിന്റ് പത്ത് വർഷം മുന്നേ ഈ ക്യാമറ ഒക്കെ വെക്കുന്ന പറയുമ്പോൾ അത് ഭയങ്കര ഒരു ഒരു ഇറ്റ് വാസ് ലൈക്ക് യു നോ സംതിങ് റോൺ ഇത് പ്രിവിലേജ് ടു അഫോർഡ് ഈ പണ്ടത്തെ എൻ ആർ ഐസ് ഒക്കെ അവർ പുറത്തുനിന്ന് വരുമ്പോൾ മറ്റേ വീട്ടില് സി സി ടി വി ഉണ്ടല്ലേ നല്ല വെൽ ടു ഡു ഫാമിലി ഒക്കെ ആയിരിക്കും ഇപ്പൊ എവിടെ ഓരോ തട്ടകടയിലെ പോലും ക്യാമറ ഉണ്ട് അത് വലിയ കാര്യം അതുമല്ല ഇപ്പൊ ഐ വുഡ് സേ നമ്മുടെ നാട്ടിൽ ഓട്ടോമേഷൻ ഇസ് ലൈക്ക് റിയലി ട്രെൻഡിങ് ബട്ട് ഗേറ്റ് ഓട്ടോമേഷൻ ഷട്ടർ ഓട്ടോമേഷൻ മറ്റേ കാർ പാർക്ക് വേണ്ടിയിട്ട് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് സോ ദാറ്റ് ഇസ് ലൈക്ക് റേലി കാച്ചിങ് ഓൺ പക്ഷെ നമ്മള് ട്രെൻഡിങ് പറയുകയാണെങ്കിലും ഇഫ് യു ഗോ ഡു ബാംഗ്ലൂർ യു ഗോ ഡു ബോംബെ അവിടെ ഈ ഓട്ടോമേഷൻ്റെ ഒരു ലെവലും സ്കെയിലും പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെ കേരള സ്റ്റിൽ കാച്ചിങ് അപ്പ് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരാനും ഉണ്ട് ഇനി നമുക്ക് ചെയ്യാനും ഉണ്ട് പക്ഷെ പയ്യ പയ്യ ഐ തിങ്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ ഇത് ചെയ്യുന്നത് ഓട്ടോമേഷൻ ആണോ ഇത് ഓട്ടോമേഷൻ ഓട്ടോമേഷൻ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു വോണ്ട് ടു ഓട്ടോമേറ്റ് ഓട്ടോമേഷൻ രണ്ട് തരത്തിൻ്റെയാണ് നമുക്ക് വയർഡ് ഉണ്ട് വയർലെസ് ഓട്ടോമേഷൻ ഉണ്ട് ഇപ്പം എൻ്റെ ഒരു ക്ലൈൻറ്റ്സ് ഇപ്പം അവർ എന്നെ കാണാൻ വരുമ്പോൾ അവർ എൻ്റെ ആക്ച്വലി എൻ്റെ മൈ മൈ കൈൻഡ് ഓഫ് ക്ലൈൻറ്റ്സ് യൂഷ്വലി ഓട്ടോമേഷനെ പറ്റി അവർ കേട്ടിട്ടുണ്ട് പക്ഷേ ഫുൾ സ്കേൽഡ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു ഇറങ്ങാൻ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അവര് അവരുടെ അടുത്ത് എപ്പോഴും പറയുന്നത് നിങ്ങൾ ജസ്റ്റ് വയർലെസ് ഹോം ഓട്ടോമേഷൻ വെച്ചൊന്ന് സ്റ്റാർട്ട് ചെയ്തു അതായത് നമ്മൾ ഒരു ചെറിയ ഹബ്ബ് വെച്ചാൽ വേണമെങ്കിൽ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു റൂമിന്റെ മേബി ഒന്ന് രണ്ട് ലൈറ്റ്സ് നമുക്ക് വേണമെങ്കിൽ ഓട്ടോമേറ്റ് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫോൺ വഴി നമുക്ക് ആപ്പ് വഴി നമുക്ക് അത് സ്വിച്ച് ഓണും സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റും സം പീപ്പിൾ ദേ മേ ഹാവ് എ പ്രോബ്ലം വിത്ത് എയർ കണ്ടീഷണേഴ്സ് എന്ന് വെച്ചാൽ വീട്ടിൽ എത്തുന്നേക്ക് മുമ്പ് എ സി ഒന്ന് ഓൺ ആയിരിക്കണം ആ റൂം ഒന്ന് കൂൾ ആയിരിക്കണം അങ്ങനെ ഒന്ന് രണ്ട് ചെറിയ ചോട്ടാ ചോട്ടാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും ഫുൾ ഫ്ലെജ്ഡ് ഓട്ടോമേഷൻ പറയുന്നത് നമ്മൾ വണ്ടി നമ്മുടെ വീടിന്റെ അടുത്ത് എത്താറാവുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്ലി മ്യൂസിക്കും സ്റ്റാർട്ട് ചെയ്യും മറ്റേ വാട്ടർ സ്പ്രിങ്ക്ലിന്ന് ചെയ്യാം ദാറ്റ് ഇസ് ലൈക്ക് എ ഡ്രണ്ട് ലെവൽ ഓഫ് ഹോം ഓട്ടോമേഷൻ ഓക്കെ ാവ് ടു ഗോ ടു ദാറ്റ് ലെവൽ യു ഷുഡ് ജസ്റ്റ് എനിക്ക് ഐ ഐ ഓ ഓൾവേസ് സേ ദാറ്റ് യു ഷുഡ് ഓൺലി ഡു വാട്ട് എവർ യു ആർ കംഫോർട്ടബിൾ വിത്ത് എസെൻഷ്യൽ എസെൻഷ്യൽ സ്റ്റാഫ് എല്ലാവർക്കും ഓരോ ഐഡിയ ഉണ്ടാവും ഇപ്പൊ നമുക്ക് ഇപ്പോഴും ആ മാനുവൽ സ്വിച്ചസ് നമ്മൾ എല്ലാവർക്കും ഇഷ്ടമാണ് പ്രത്യേകിച്ച് സീനിയേഴ്സ് ആകുമ്പോൾ അവര് അവരുടെ അടുത്ത് ഓട്ടോമേഷനെ പറ്റി സംസാരിക്കുമ്പോൾ അവർക്ക് പേടിയാണ് തോന്നുന്നത് കാരണം വെച്ചാൽ അവരുടെ വിചാരം മൈ ഗോ ടെക്നോളജി പറയുന്നത് അത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടായാലും നമ്മൾ എങ്ങനെയായിരിക്കും അത് കവർ ചെയ്യാൻ പോകുന്നത് അങ്ങനത്തൊക്കെ ഉണ്ട് സോ ഐ ബിലീവ് വെൻ ഐ ടോക്ക് ടു ക്ലയൻസ് എന്ന് വെച്ചാൽ ഐ ഐ എം വെരി കെയർഫുൾ എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും അവരുടെ അടുത്ത് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും അത് ചെയ്യാൻ ഒരു ഇരുപത് ലക്ഷത്തിൻ്റെ കൊട്ടേഷനും ഞാൻ ഒരിക്കലും അത് കൊടുക്കാറില്ല അവരുടെ ആവശ്യങ്ങൾ എന്താണ് വോട്ട് ഡു ദേ വോണ്ട് ടു ഡു എൻ്റെ ഒന്ന് രണ്ട് ക്ലയൻറ്റ്സ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആർ ഏജ്ഡ് പേരൻസ് ആർ സ്റ്റേയിങ് ഹിയർ അവർ ദുബായിലാണ് അപ്പം അവരെന്നോട് പറഞ്ഞു ആണെങ്കിൽ യൂഷ്വലി വെൻ ഷീ വേക്സ് അപ്പ് യൂഷ്വലി ഒരു രാവിലെ ഒരു എട്ടര ഒമ്പത് മണിക്കൊക്കെ ആയിരിക്കും മറ്റ് കമ്പൗണ്ടിൻ്റെ ലൈറ്റ് ഗാർഡിൻ്റെ ലൈറ്റ് സ്വിച്ച് ഓഫ് ചെയ്യാൻ പലവട്ടം മറന്നു പോകാറുണ്ട് എനിക്ക് അവിടെ ഇരുന്നിട്ട് എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും ഐ ഷുഡ് ബി എബിൾ ടു കൺട്രോൾ ഇറ്റ് ഒരു പ്രശ്നമില്ല നമുക്ക് അതിൻ്റെ ഒരു സൊല്യൂഷൻ നമുക്ക് കൊടുക്കാനും പറ്റി എല്ലാ ദിവസവും ആ ക്ലയൻറ്റ് അവർ ഇവിടുത്തെ ആ ഒരു ക്യാമറ വെച്ച് എല്ലാം കാണാറുമുണ്ട് ആ മറ്റേ ഗാർഡിൻ്റെ ലൈറ്റ്സും കാര്യങ്ങളും സ്വിച്ച് ഓഫ് ചെയ്യാറുണ്ട് സോ ഹിസ് മദർ ഡസൻറ് ഹാവ് ടു വറി അബൌട്ട് ഓ ില്ല അതിനെ പറ്റി ഇലക്ട്രിസിറ്റിനെ പറ്റിയോ നമുക്ക് അയ്യോ അത് നമ്മള് അറിയാതെ നമ്മളത് വിട്ടുപോയി ലൈറ്റ് ഇപ്പോഴും ഓൺ ആണ് നമ്മള് അങ്ങനത്തതിനെ പറ്റി നമുക്ക് ചിന്തിക്കാനേ ആവശ്യമില്ല മെയിന്റനസ് യു ഡെഫിനറ്റ്ലി ഹാവ് ടുസ് ഓൾവേസ് ലിറ്റിൽ ബെറ്റ് മെയിൻ്റെസ് ദസ് റിക്വയർഡ് ഫ്രോം അവർ സൈഡ് എന്ന് വെച്ചാൽ ആസ് ദ സപ്ലയർ ആസ് ദ സൊല്യൂഷൻ പ്രൊവൈഡർ ആൻഡ് ദർ ഈസ് ഓൾസോ മെയിൻ്റെസ് റിക്വയർഡ് ഫ്രോം ദ ക്ലയന്റ് സൈഡ് നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഓട്ടോമേഷൻ വീടിന്റെ ചെയ്തുകൊണ്ട് നമുക്കിനി തിരുന്ന് നോക്കാൻ ആവശ്യമില്ല നമുക്ക് ഓരോ റോളില്ല അങ്ങനെ ഇല്ല ദ ഹാസ് ടു ബി ദ വിൽ ടീച്ച് യൂ ഹൗ ടു മെയിൻ്റെ ദ സ്റ്റാഫ് ഓ മെൻറ്റൈൻ വോട്ടർ വി ഹവ് ഗിവിൻ യു ൾ ഡിജി കോം അറൌണ്ട് ട്വന്റി ഫൈവ് ഇയേഴ്സ് ബാക്ക് ഞാൻ ശരിക്കും കോളേജിൽ കേറുന്ന സമയത്ത് തുടങ്ങിയ ഒരു കമ്പനി ആയിരുന്നു നയൻറ്റീൻ നയന്റി സെവനില് അപ്പം അത് പ്യൂർലി ഡീലേഴ്സും വേറെ സബ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ കൂടെയാണ് ഡാഡി കച്ചവടം ചെയ്തോണ്ടിരുന്നത് ഒരു ടു തൗസൻഡ് ഫോർ ആയ സമയത്ത് ഡാഡിക്ക് തോന്നി ഓക്കെ നമ്മൾ ഇനി എൻഡ്യൂസേഴ്സ് കുറച്ചുകൂടെ ഈ സെക്യൂരിറ്റി പ്രൊഡക്ട്സും ചിലപ്പോൾ കുറച്ചൂടെ ഒരു മാർക്കറ്റും കുറച്ചൂടെ ഒരു ഡിമാൻഡ് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതിലേക്കൊന്ന് കിടക്കണം അച്ഛനെ തോന്നി അപ്പോൾ ഡാഡി ഒരു ടു തൗസൻഡ് ഫോർ ആണ് ഈ എസ് ജി ഐ ഇലക്ട്രോണിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് പറയുന്ന കമ്പനി ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് സോ വി സ്റ്റാർട്ടഡ് വിത്ത് ബിൽഡപ്പ് പ്രോജക്ട്സ് ആക്ച്വലി വൺ ഓഫ് ദ ഫേസ്റ്റ് ഫ്യൂ ബിൽഡേഴ്സ് വി വർ വർക്കിംഗ് വിത്ത് വിശാന്തി ഹോംസ് എസ് എറ്റ് ഹോംസ് അങ്ങനെ വെച്ചാണ് ശരിക്കും നമ്മുടെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തത് ഐ പേഴ്സണലി ടു കേ ബിസിനസ് അറൗണ്ട് ട്വൻറ്റി ട്വൽവ് ഓ അപ്പോൾ ട്വൻറ്റി ട്വൽവ് ആയപ്പോഴാണ് എനിക്ക് എല്ലാം കൂടെയും നോക്കാനും ഇത്രയും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എപ്പോഴും ഉണ്ട് സോ അതൊന്നും ഡാഡിക്ക് ആക്ച്വലി ഒരു ഒരു ജസ്റ്റ് ഒന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ ഒരു ടീം സെറ്റ് ചെയ്തിട്ട് ഇവിടുന്ന സ്ഥലം വിടാനായിരുന്നു എന്റെ പ്ലാൻ ഈ സ്ഥലം വിടുന്ന പരിപാടി നെവർ ട്രൂത്ത് കാരണം ഒരുപാട് മിസ്മാനേജ്മെന്റ് ഉണ്ടായിരുന്നു ആ സമയത്ത് സോ ദ ഐഡിയ വാസ് ടു യു നോ എന്തെങ്കിലും ഉത്തരവാദിത്തമുള്ള ഒരു ആൾ ഏപ്പിച്ചിട്ട് കണ്ടുപിടിച്ചിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് ടാറ്റാ ബൈ ബൈ പറയാനായിരുന്നു എന്റെ പ്ലാൻ ഓക്കെ അപ്പോഴാണ് എനിക്ക് മനസ്സിലാകാൻ പറ്റിയ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പേഴ്സൺ ഹൂസ് ഹു കൺ ബി അസോസിയേറ്റഡ് വിത്ത് ബിസിനസ് ഇത് ശരിക്കും പറഞ്ഞാൽ പച്ചത്തെ ക്ലയന്റ് എനിക്ക് തന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയെടുത്ത ഒരു കാര്യം ഹി വാസ് മിസ്റ്റർ ലാൽ ഫ്രോം അർച്ചന മോട്ടേഴ്സ് തൃശൂർ എന്നോട് പറഞ്ഞു ഈ എപ്പോ വിളിച്ചാലും പുതിയ പുതിയ ആൾക്കാരാണ് ഈ ഫോൺ എടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആരാ നാളെ ആരാപ്പ് സോ ദൈസ് ഒക്കെ ആണ് പോയോ വരെയാണ് ശരിക്കും പറഞ്ഞാൽ അതൊരു ലെജിറ്റിമേറ്റ് ഒരു കൺസേൺ ആണ് ഇന്ന് ഇന്ന് നമ്മൾ ഒരാളുടെ അടുത്ത് സംസാരിക്കുന്നത് നാളെ ഇവരുണ്ടാവും നാളെ കമ്പനിയും ഉണ്ടാവും സോ വൈ ഷുഡ് ബി ട്രസ്റ്റ് യു അതായിരുന്നു ഒരു ഒരു കൺസേൺ ഐ വോണ്ട് ടു ഫിൽ ദാറ്റ് കൺസേൺ ഐ വോണ്ട് ടു ക്ലോസ് ദാറ്റ് ഒരു ഒരു ഗ്യാപ്പ് ദോസ് ദാറ്റ് വോസ് ആക്ച്വലി എന്റെ ഒരു എൻ്റെ ഒരു ഗോൾ അതായിരുന്നു ആൻഡ് ദെൻ സംഹ്സ് വേർ ഐ എനിക്ക് പിന്നെ ഐ ഐ കുഡൻ സെപ്പറേറ്റ് മൈ സെൽഫ് ഫ്രം എസ് ഡി ഐ സോ പി സോ ഐ ബിക്കേം ദാറ്റ് വൺ പോയിന്റ് ഓഫ് കോണ്ടാക്ട് അതാണ് ശരിക്കും സംഭവിച്ചത് ഐ ബിക്കേം ദാറ്റ് വൺ പോയിന്റ് ഓഫ് കോണ്ടാക്ട് പൈസ സഞ്ജന ഉണ്ടെങ്കിൽ കുഴപ്പമില്ല

ുക്ക് ആഫ്റ്റർ ദിസ് പെർട്ടിക്കുലർ കമ്പനി ആള് കിട്ടിയില്ല പിന്നെ എനിക്ക് തോന്നി ദൈവം ഇത് എന്റെ പുറത്ത് തന്നെ വന്നല്ലോ ഐ ഹാവ് ടു ഡോ സംബ് ബട്ട് ദൻ ഐ ഓ ഓ ഓ ഓ ഓൾസോ റിയലൈസ് മൈൻ ഇസ് എ വെരി ടെക്നിക്കൽ ഫീൽഡ് എനിക്ക് ഇറ്റ്സ് നോട്ട് ലൈക്ക് ഇറ്റ്സ് ലൈക്ക് യു ആർ സെല്ലിംഗ് ഫാബ്രിക് യു ഷുഡ് നോ വാട്ട് യു ആർ സെല്ലിംഗ് അല്ലെ നമ്മൾ ഒരു ഫാബ്രിക് നമ്മളൊരു കസ്റ്റമർ അടുത്ത് നമ്മൾ അത് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് വീണിട്ട് അപ്രോപ്രിയേറ്റ് ആയിരിക്കണം ആ പറയണത് ആൻഡ് ഐ റിയലൈസ് ദാറ്റ് ബീങ് ദ നോ ബൈ ഡിഫോൾട്ട് കമ്പനി ഓണർ ഡയറക്ടർ ആയിട്ട് മാറിയല്ലോ സോ കസ്റ്റമേഴ്സ് ആർ എക്സ്പെക്ടി മീ ടു ടോക്ക് ടെക് അവരിപ്പം ഞാനിപ്പം എന്റെ ഒരു സ്റ്റാഫ് ഒരു സൈറ്റ് സർവേ ചെയ്യാൻ മറ്റേ സി സി ടി വിടുമ്പോൾ അവർ അവസാനം എന്നെ വിളിച്ചിട്ടാണ് എന്താണ് ഞാനിങ്ങനെ ബ്ലാങ്ക് ആയിട്ട് ഒന്നും അറിയാൻ പോലെ ഇരിക്കുമ്പോൾ തന്നെ ഒരറിവില്ല സീറോ നോളജാണ് പിന്നെ നമ്മൾ എന്തിനാ എസ് ഡി ഐക്ക് ബിസിനസ് കൊടുക്കുന്നത് ലിറ്റിൽ ഐ ലേർ ഐ ലേൺ ജോബ് എന്റെ സ്റ്റാഫിൻ്റെ കൂടെ പോയിട്ട് എന്താണ് അവർ ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് ഇതിനകത്തുനിന്ന് വരാൻ പറ്റുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ് വൈ ഇസ് വൺ ദൻ ദി ചെയ്യാതെ വാട്ട് ഷുഡ് അ ക്ലൈൻ്റ് ഡു വാട്ട് ഷുഡ് എ ക്ലൈന്റ് നോട്ട് ഡു ഓൾ ദീസ് ആർ തിങ്സ് ദോൺലി കം വിത്ത് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് സോ ഇപ്പം എനിക്ക് ഒരു പ്രശ്നമില്ല സൈറ്റ് സർവേ ചെയ്യാനും കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ടെക്നോളജിനെ പറ്റിയും അവരുടെ ഓപ്ഷൻസിനെ പറ്റി സംസാരിക്കാനും ഒരു പ്രോബ്ലം ഇല്ല ബിക്കോസ് ഐ ഇൻവെസ്റ്റഡ് ടൈം ഇൻ ലേർണിങ് അബൌട്ടിറ്റ് ക്ലയന്റ്സ് എപ്പോഴും അവർക്ക് ദേ വോണ്ട് സം വൺ ഹൂ ക്യാൻ ടോക്ക് ഓൺ ദിയർ ലെവൽ ഇപ്പൊ അനില എന്നെ എന്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കുമ്പോൾ ഐ ഹാവ് ടു കം ഡൗൺ ടു യുവർ ലെവൽ ആൻഡ് ഇറ്റ് ടു യു ഇതാണ് നമുക്ക് വേണ്ടി അപ്പൊ അനില എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് എന്താ എന്തായിരിക്കും ആഗ്രഹിക്കുന്നത് റിക്വയർമെന്റ് എന്താണ് ഞാൻ വലിയ കാര്യത്തിൽ ഇവിടെ ആ ക്യാമറയ്ക്ക് ടു പോയിന്റ് ഫൈവ് മെഗാ പിക്സൽ ഇതുകൊണ്ട് അത് റൊട്ടേഷൻ ഒക്കെ പറയുമ്പോൾ അനില ഇങ്ങനെ സംസാരിക്കുന്നത് അറ്റ് ദ സെയിം ടൈം ഞാൻ ആക്ച്വലി ഒരു ടെക്നിക്കൽ ആളുടെ അടുത്ത് ഞാൻ സംസാരിക്കുന്നത് ചിലപ്പോ ഞാൻ സംസാരിക്കുന്നില്ല ഒരു കോൺട്രാക്ടറുടെ അടുത്താണെങ്കിൽ അല്ലെങ്കിൽ എന്റെ ഫീൽഡിൽ നിൽക്കുന്ന ഒരാൾ ഒരു ടെക്നിക്കൽ ഒരാളാണെങ്കിൽ ചെലപ്പോ അങ്ങനെ ടെക്നിക്കൽ സോ യു നീഡ് ടു ഹാൻഡിൽ ഡിഫറെന്റ് കസ്റ്റമേഴ്സ് നീട്ടി ടു ഗെറ്റ് ഡൗൺ ടു ദിവസം വിത്ത്

ഗെറ്റിംഗ് എസ് ജി ഐ ടു എ പെർട്ടിക്കുലർ ഒരു ഒരു പൊസിഷൻ ഐ വോണ്ടഡ് പീപ്പിൾ ഐ വോണ്ട് ടു ബിൽഡ് അപ്പ് എ പോർട്ട്ഫോളിയോ എനിക്ക് തോന്നി ഇപ്പം ഇപ്പോൾ ഓട്ടോമേഷനും പറയുന്നത് മേ ബി നമ്മൾ കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷമായിട്ട് ശരിക്കും നമ്മൾ അതിനകത്ത് ആ ഒരു ഫീൽഡ് നമ്മൾ കയറി വന്നിരിക്കുന്നത് അപ്പം ഐ വോണ്ട് ടു ബിൽഡ് എ പോർട്ട്ഫോളിയോ എനിക്ക് എൻ്റെയൊരു ലക്ഷ്യമുണ്ടായിരുന്നു എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ ഇൻഡസ്ട്രീസിലും കവർ ചെയ്യുന്ന രീതിയിൽ ക്ലൈൻറ്സ് അവിടെ ഉണ്ടാവണം എന്ന് വെച്ചാൽ പേരുള്ള ക്ലൈൻറ്സ് ഉണ്ടാവണം ഇതുപോലെ ഞാനൊരു ആളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഹീ ഷുഡ് നോ ഇപ്പോൾ ഓക്കെ നിങ്ങൾ ആ വർക്ക് ചെയ്തു നിങ്ങൾ അതായിരുന്നു എൻ്റെ ഒരു ഗോൾ ഇറ്റ് ടുക്ക് മീ ടെൻ ഇയേഴ്സ് ടു മേക്ക് ദാറ്റ് സോ നൗ മൈ ഗോൾ ഇസ് ടു ടേക്ക് എസ് ഡി എലക്ട്രോണിക്സ് ഓൾ ഓവർ കേരള അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് പ്രോജക്റ്റ് ആക്ച്വലി തൃശൂരിൽ ഇറ്റ്സ് ഫോർ എ കൺവെൻഷൻ സെന്റർ അത് ദാറ്റ്സ് ഗുൺ ബി ലോഞ്ച്ഡ് ഏപ്രിൽ ദാറ്റ് ഇസ് അവർ ഫസ്റ്റ് പ്രോപ്പർ ഔട്ട് സ്റ്റേഷൻ ഔട്ട് ഓഫ് എറണാകുളം പ്രോജക്ട് ഏജൻസി സോ ദാറ്റ് ഇസ് ദിങ് അത് ജസ്റ്റ് ഒരു തുടക്കമായിട്ടാണ് ഞാൻ കാണുന്നത് സോ ഐം ഹോപ്പിംഗ് ടു ബിൽഡ് അപ് ഫ്രം ദ സോ ദിസ് ഇയർ ഇസ് എ വെരി ക്രൂഷ്യൽ ഇയർ അത് വെച്ച് നോക്കുമ്പോൾ കാരണം ഈ വർഷം ശരിക്കും എസ് ജി ഐ ഇലക്ട്രോണിക്സ് ഒരു എക്സ്പാൻഷൻ മോഡിലാണ് ഓക്കെ സോ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യുന്നത് എസ് ജി ഐ നമ്മൾ ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിൽ ൂഗിൾ നമുക്ക് നല്ലൊരു ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ഉണ്ട് വി ആർ ഓൾസ് ഓൺ ഫേസ്ബുക്ക് സോ ദീസ് ആർ എ കപ്പിൾ ഓഫ് നമ്പേഴ്സ് പ്ലീസ് വെച്ചോ സോ അത് ഇറ്റ്സ് ഈസി ടു ഫൈൻഡ് സ്പെഷ്യൽ ഓഡിയൻ ഡെഫിനറ്റ്ലി അത് ഈ ഇത് കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ താങ്കളുടെ വ്യൂവേഴ്സുതന്നെ ചോദിക്കും അനിൽ എങ്ങനത്തെ നിങ്ങൾ അതിന്റെ ഉത്തരം പറയാൻ പറ്റണം അപ്പൊ അപ്പൊ ആ സമയത്ത് നമുക്ക് മനസ്സിലാവുമല്ലോ ശരിക്കും എല്ലാവരും അത് കണ്ടിട്ട് ി സ്പീക്കിംഗ് ഐ പേഴ്സണലി ഫീൽ ഹാവിംഗ് ബീൻ ഇൻ ദിസ് ഫീൽഡ് വിമൻ ഇൻ ബിസിനസ് വി കാൺ ഡു എറ്റ് അോൺ നമ്മൾ ഐ ഹാവ് നെവർ ബീൻ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് പേഴ്സണലി സ്പീക്കിംഗ് നമ്മൾ ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ ഈ സൂപ്പർ വുമൻ നമ്മൾ അങ്ങനത്തെ ഒരു ടേൺ വളരെ ലൂസായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് വിമൻ ഹു കൻ ഡൂ ഇറ്റ് ഓൾ ദാസ്റ്റിക് വൈഫ് ഹസ്ബൻഡ്സ് മദേഴ്സ് ബിസിനസ് വുമൻ എനിക്കത് പറ്റത്തില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഐ വണ്ട് സ്റ്റുഡ് ഐ കെൻ ഡൂ വൺ ഏരിയ റിയലി വെൽ യുനോ അപ്പം ഈ ബിസിനസ് ഐ എം ഇൻ ബിസിനസ് ഇഫ് ഐ എം ഏബിൾ ടു ഡു ഇറ്റ് ഐം ഏബിൾ ടു ഡു ഇറ്റ് പ്രോപ്പർലി ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഐ ഗെറ്റ് ദാറ്റ് മറ്റ് യു സപ്പോർട്ട് ഫ്രം ഹോം ഡെഫിനെറ്റ് എന്ന് വെച്ചാൽ അച്ഛനും അമ്മയും ഇല്ലാതെ എനിക്ക് എന്തായാലും അത് ചെയ്യാൻ കഴിയത്തില്ല ഐ എം ഐ എം എ മദർ ടു എ ടീനേജർ ടീനേജർ ബോയ് ടീനേജേഴ്സിന്റെ ഇറ്റ് സോ ഏഹ് അപ്പൊ അവരുടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടായത് കൊണ്ട് ഐ കൻ ഫോക്കസ് ഓൺ ദിസ് എനി ബഡി യൂസ് ഇൻ ബിസിനസ് നോസ് ബിസിനസ് തന്നെ ഒരു ട്വൻ്റി ഫോർ ബൈ സെവൻ ഒരു ജോലിയാണ് അതെ യു കാൺ സ്ലീ ബിസിനസ് ഓണർ ആകുമ്പോൾ ഇറ്റ് ഓൾവേസ് ഇസ് യു ആർ ദ ലാസ്റ്റ് പേഴ്സൺ അല്ലെ അപ്പം നമുക്ക് ഹെൽപ്പും ഇതില്ലാതെ നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റത്തില്ല സോ ദോ മീ ദാറ്റ് സപ്പോർട്ട് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് എനിക്ക് മീറ്റിംഗ്സിന് വേണ്ടി പോകാൻ പറ്റും എനിക്ക് ഔട്ട് സ്റ്റേഷൻ വിസിറ്റ്സിന് വേണ്ടിയിട്ട് പോകാൻ പറ്റും ഐ ട്രാവൽ ടു അതർ സ്റ്റേറ്റ്സ് ഓൾസോ ി ബോംബെ ആൻഡ് ഡൽഹി ആൻഡ് ബാംഗ്ലൂർ സെമിനാർസ് എക്സിബിഷൻസിന് വേണ്ടിയിട്ട് അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇവിടുത്തെ എന്താണ് നടക്കുന്നത് എനിക്കത് പിന്നെ നോക്കാൻ ആവശ്യമില്ല സോ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സത്യം യുനോ സോ അത് നമ്മൾ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് പ്രത്യേകിച്ച് അമ്മമാരുടെ സപ്പോർട്ട് പറ്റി നമ്മൾ വി ഡോണ്ട് ടോക്ക് അബോർ യുഡർ ലോട്ട് ബട്ട് ഇറ്റ്സ് വെരി ക്രൂഷ്യൽ യുനോ ആ സപ്പോർട്ട് ഇല്ലെങ്കിൽ മാത്രമാണ് ശരിക്കും നമ്മൾക്ക് ആ ഒരു പിഞ്ച് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് സോ ദസ് സോ ദസ് ദാറ്റ് ഇസ് ഫോർ മീ അപ്പോൾ സഞ്ജുവിന്റെ ഒരു ബിസിനസ് ജേണി വെച്ചിട്ട് എന്തൊക്കെ ടിപ്സാണ് ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന ലേഡീസിന് കൊടുക്കാൻ പറ്റുന്നതായിട്ട് ഐ വിഷ് ഐ വിഷ് സംബഡി ഹാഡ് ടോൾഡ് ദിസ് ടു മീ ഏർലിയർ പക്ഷേ യു നീഡ് ടു ഹാവ് യു നീഡ് ടു ബീൻ എ കപ്പിൾ ഓഫ് നെറ്റ് വർക്കിംഗ് കമ്മ്യൂണിറ്റീസ് എനിക്ക് പേഴ്സണലി ആയിട്ട് എന്താ ഫീൽ ചെയ്തിരിക്കുന്ന വെച്ചാല് ബിസിനസ് വുമൻ ക്യാൻ ഓൾവേസ് അപ്ലിഫ്റ്റ് അതർ ബിസിനസ് വെമെൻ

ഉണ്ട് സോ ഐ വുഡ് ഓൾവേസ് സേ ഹാവ് എ നെറ്റ്വർക്ക് നമ്മൾ ആ ഒരു നെറ്റ്വർക്കിൽ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇറ്റ് ഗിവ്സ് യു സോ മച്ച് ഓഫ് കോൺഫിഡൻസ് കാരണം ഐ ഹ് ഇപ്പം എത്ര ബിസിനസ് വുമെനിൻ്റെ കൂടെ അല്ലെങ്കിൽ യു വുഡ് ഹവ് ഓൾസോ നോൺ ഇറ്റ് ബിക്കോസ് യു ആർ ആൾവേസ് ഇൻറ്റർവ്യൂയിങ് ബിസിനസ് വുമെൻ റൈറ്റ് എല്ലാവർക്കും ഓരോരോ ജേർണീസ് ഉണ്ട് സോ എവ്രഡി ഹാസ് ദ ജേർണി എവറിബഡി ഹാസ് ഫേസ് സർട്ടൺ ഡിഫിക്കൽട്ടീസ് ആൻഡ് വെൻ യു നോ ഓഫ് ഞാൻ ഞാനൊറ്റയ്ക്കല്ല എന്റെ കൂടെ ആൾക്കാരുണ്ട് ഞാനൊരു സഹായത്തിന് വേണ്ടി ചോദിച്ചാൽ എന്നെ സഹായിക്കാൻ ആൾക്കാരുണ്ടാവും അത് തന്നെ ഭയങ്കര ബൂസ്റ്റ് ആണ് യു നീഡ് ടു ബി വെരി പോസിറ്റീവ് ഇൻ യു ഗെറ്റ് ഔട്ട് ഇൻ ബിസിനസ് ഇപ്പം എന്റെ ഫീൽഡ് സംബന്ധിച്ച് ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി മേൽ ഡോമിനേറ്റഡ് ഫീൽഡ് ബട്ട് ദ ഐ ഗെറ്റ് ദാറ്റ് എൻകറേജ്മെന്റ് ടു കണ്ടിന്യൂ മൂവിങ് ഫോർവേഡ് ഇൻ ദിസ് മേൽ ഡോമിനേറ്റഡ് ഫീൽഡ് ബിക്കോസ് ഐ എം സറൗണ്ടഡ് ബൈ സോ മെനി അതർ ബിസിനസ് വിമെൻ ഹു ഹാവ് ഡൺ വണ്ടേഴ്സ് ഇൻ അതർ ഫീൽഡ് റ്റ്ലി അപ്പോൾ അത് തന്നെ ഒരു വലിയ കാര്യം സോ നെറ്റ്വർക്കിംഗ് ഐ വുഡ് സേ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് സെക്കൻഡ്ലി വു ഐ വുഡ് സേ ഇസ് യു നീഡ് ടു ഹാവ് എ ക്ലിയർ ഐഡിയ അബൌട്ട് വോട്ട് യുവർ ബിസിനസ് സ്റ്റാൻഡ് ഫോർ നമ്മൾ വെറുതെ ഇപ്പം ഇപ്പൊ ലേറ്റസ്റ്റ് കുറെ ഇപ്പൊ കൊറോണയ്ക്ക് ശേഷം ഞാൻ ഒരു കാര്യം നോട്ട് ചെയ്തു ഒരുപാട് ആൾക്കാർ പെട്ടെന്ന് ബേക്കിംഗ് എല്ലാവർക്കും ശരിക്കും വലിയ പാഷൻ ആയിരുന്നില്ല ചില ആൾക്കാർക്ക് ശരിക്കും ഒരു പാഷൻ ഉണ്ടായിരുന്നു പീപ്പിൾ ട്രെൻഡിങ് ആയതുകൊണ്ട് അതിലേക്ക് ഐ ഐ പേഴ്സണലി ഡോൺ അഡ്വക്കേറ്റ് ദറ്റ് കൈൻഡ് ഓഫ് തിങ് നമ്മളൊരു ബിസിനസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു സീരിയസ് ഒരു കാര്യമാണ് കുറേ ഇൻവെസ്റ്റ്മെന്റ് കുറേ സമയം കുറേ ഇത് അതിനുവേണ്ടി പോകുന്നുണ്ട് യു നീഡ് ടു ഹാവ് സം ഐഡിയ വോട്ട് വാട്ട് യുവർ ബിസിനസ് സ്റ്റാൻഡ്സ് ഫോർ വോട്ട് യു റിയൽ യു വാണ്ട് ടു ഡു അപ്പോൾ ആൾക്കാര് ശരിക്കും നമ്മളത് വെച്ച് അസോസിയേറ്റ് ചെയ്യണം സത്യമാണ് ദാറ്റ് ഈസ് ദാറ്റ് ഈസ് വൺ തിങ് യു ഷുഡ് ബി നോൺ ഫോർ സംതിങ് യു ഷുഡ് ബി ഇപ്പം അനിലയുടെ കാര്യത്തിൽ വെൻ പീപ്പിൾ ടോക്ക് അബൌട്ട് യു ആർ ഓൾവേസ് ഐ ആവ് ഓൾവേസ് ഹെർ ദം സേ ഐ പേഴ്സണലി ഹാവ് എക്സ്പീരിയൻസ്ഡ് യു ആൾവേസ് ഗിവ് ഗുഡ് ക്വാളിറ്റി ഫാബ്രിക്സ് അിലയുടെ കയ്യിൽ നിന്ന് മേടിച്ച ഞാൻ മുമ്പ് മേടിച്ച മറ്റേ ക്രിസ്മസിൻ്റെ ആ ബെഡ്ഷീറ്റ് ഐ സജസ്റ്റ് ദ ഗ്രൂപ്പ് ഈസ് വെൽ റൈറ്റ് അതിൻ്റെ ഒരു ഫെയ്ഡിംഗ് ഇല്ല ക്വാളിറ്റിയിലൊരു പ്രശ്നം ഇല്ല ഒരു പ്രോബ്ലം ഇല്ല ഐ റിമെമ്പർ അനില എൻ്റെ അത് സജസ്റ്റ് ചെയ്ത സമയത്ത് യു ആർ ടു മീ സഞ്ച് എടുക്കണം നല്ല തിക് ക്വാളിറ്റി ഫാബ്രിക് ആണ് ലാസ്റ്റ് ടൈം ആൻഡ് യു ആർ റൈറ്റ് സോ വെൻ ഐ ടോക്ക് അബൌട്ട് യു ടു അർ പീപ്പിൾ ഐ എം ലൈക്ക് ഗോ ടു ിൽ ഗെറ്റ് ഡയറക്റ്റ് ടു നമ്മൾ ആ ഒരു ക്രെഡിബിലിറ്റിയാണ് നമ്മൾ ശരിക്കും ബിൽഡ് അപ്പ് ചെയ്യേണ്ടത് ബിസിനസ് വിൽ കം ബൈ ഇറ്റ്സെൽഫ് പക്ഷേ ആ ക്രെഡിബിലിറ്റിയാണ് നമ്മൾ ശരിക്കും ബിൽഡ് ചെയ്യേണ്ടത് ഓൺലി ടു ത്രീ തിങ് ഐ കൺ ഓൾവേസ് വി തിങ്ക് അബൌട്ട് പെട്ടത് ചോദ്യം വരുമ്പോൾ ആൻഡ് താങ്ക് യു സോ മച്ച് ഇത്രയും സമയം എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി അനില ദിസ് ദ സോ ഫൺ കാരണം വി നോ ഇച്ച് അത് പേഴ്സണലി ഐ നോ ഡോസ് ഇസ് ദസ്റ്റ് ഇന്റർവ്യൂ ഓർ ദ ലാസ്റ്റ് ഇന്റർവ്യൂ ഓഫ് മൈ ലൈഫ് ബട്ട് ദിസ് ഇസ് ഓൾവേസ് എ സ്പെഷ്യൽ ഇന്റർവ്യൂസ് ദ വേ ം സിറ്റിംഗ് ഇത് സെൽഫ് ആൻഡ് സിറ്റിംഗ് ലൈസ് എൻ്റെ വീടാണ് പോലെ ഇരിക്കുന്നത് സോ മച്ച് ഫൺ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ താങ്ക് യു സോ മച്ച് അനിലു ഓൾസോ താങ്ക് യു